G20 ഉച്ചകോടി റോമിൽ പുരോഗമിക്കുകയാണ്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കുന്നു എന്നതാണ് ഈ ദിനത്തിലെ പ്രത്യേകത. സ്പെയിൻ പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചയും നടത്തുന്നുണ്ട്. അതേസമയം ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി നടപ്പിലാക്കുന്ന G20 രാജ്യങ്ങൾക്കിടയിൽ ധാരണയിലേക്കെത്തുന്നു. കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി 15% കുറയ്ക്കും എന്നാണ് വിവരം. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വരിക? തീരുമാനങ്ങൾ എന്തൊക്കെ ഉണ്ടാകും G20 ഉച്ചകോടിയിൽ എന്നാണ് മനസ്സിലാകുന്നത്? G20 ഉച്ചകോടിയിൽ നിന്ന് ഇന്ന് ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് നികുതി ഏകീകരണമാണ്. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വൻകിട സ്ഥാപനങ്ങൾ നികുതി വെട്ടിപ്പ് നടത്തുന്നതെന്ന ഒരു വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇത് അതാത് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് എല്ലാ രാജ്യങ്ങളിലും പൊതുവായ ഒരു കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി നടപ്പിലാക്കാനുള്ള ഒരു ചർച്ച തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ G20 രാജ്യങ്ങൾക്കിടയിൽ ധാരണയായിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു തീരുമാനം ഇന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 15% ലോകരാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി ഇത് 2023 മുതൽ നടപ്പിലാക്കാം എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. 136 രാജ്യങ്ങൾ ഈ നിർദ്ദേശത്തെ നേരത്തെ തന്നെ പിന്താങ്ങിയിരുന്നു. അമേരിക്കയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യയും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും നികുതി രഹിത സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ സമ്പാദ്യം മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്നൊരു രക്ഷ നേടൽ അല്ലെങ്കിൽ ഈ നികുതി വെട്ടിപ്പിൽ നിന്ന് നികുതി വെട്ടിപ്പിനെ നിയന്ത്രിക്കാൻ ഇതുവഴി സഹായിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. എന്തായാലും ഇന്ന് 2 ദിവസമായി തുടരുന്ന G20 ഉച്ചകോടി അവസാനിക്കും. മഹാമാരിക്കിടയിൽ നടന്ന ഉച്ചകോടി വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ലോകം ഉറ്റുനോക്കിയത്. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ ഉച്ചകോടിയുടെ ഭാഗമായി ചർച്ച ചെയ്തു. മഹാമാരിക്ക് ശേഷം ആഗോളതലത്തിൽ ഉണ്ടാകേണ്ട സാമ്പത്തിക ഉത്തേജനം അല്ലെങ്കിൽ അതിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധി നിന്നൊരു കരകയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി ഇക്കാര്യത്തെ ഈ ഒരു കോർപ്പറേറ്റ് നികുതി ഏകീകരണത്തെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് കാണുന്നത്. ഇന്ത്യക്കും ഇക്കാര്യത്തിൽ കൂടുതൽ ഗുണം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഗോളതലത്തിൽ കോർപ്പറേറ്റ് നികുതി ഏകീകരിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ഒരു കോർപ്പറേറ്റ് നികുതി നടപ്പിലാക്കുന്നത് വഴി വൻകിട കമ്പനികൾക്ക് ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു വൻകിട കമ്പനിക്ക് ആ രാജ്യത്തെ വരുമാനം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് ലാഭമെടുക്കാൻ കഴിയില്ല. എല്ലാ രാജ്യങ്ങളിലും ഒരേ നികുതി ആയതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് ഗുണമുണ്ടാകില്ല. അപ്പോൾ ആ രാജ്യത്ത് തന്നെ ആ നികുതി അടച്ച് പുറത്തേക്ക് വരുമാനം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി എന്നുള്ളതാണ് നടപ്പിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതാത് രാജ്യങ്ങൾക്ക് എത്രത്തോളം കോർപ്പറേറ്റ് നികുതി ഈടാക്കാം എന്ന് സ്വതന്ത്രമായി തന്നെ തീരുമാനിക്കാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ 25% കോർപ്പറേറ്റ് നികുതി, അതിൽ ചില ഇളവുകളുമൊക്കെ കൊടുക്കുന്നുണ്ട്. അക്കാര്യത്തിൽ അതിലൊരു മാറ്റം ഉണ്ടാകില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി എന്നുള്ളത് 15% നിജപ്പെടുത്തും. അതിന് താഴേക്ക് എന്തായാലും കോർപ്പറേറ്റ് നികുതി പോകില്ല. പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നികുതി സംവിധാനം തന്നെ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അവരൊക്കെ നടപ്പിലാക്കുന്നതോടുകൂടി മറ്റുള്ള രാജ്യങ്ങൾക്കായിരിക്കും ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യുക. അമേരിക്കയാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സ്വതന്ത്രമായി ഇത്തരം പണം ഒഴുകാൻ ഉള്ള ഒരു വഴികൾ വലിയ രീതിയിൽ രാജ്യങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തി വെച്ചിരുന്നു. അതിനെ അടച്ചുകൊണ്ട് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാക്കാനാണ് ഇതുവഴി ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും ഇത് നടപ്പിലാവുന്നതോടുകൂടി പല രാജ്യങ്ങൾക്കും ആശ്വാസമാകും. അതിലൊരു പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യ തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.